93-ലാണ് ഈ വിശാലമായി ഇന്ന് കാണപ്പെടുന്ന ഈ സ്ഥലത്ത് സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത്. 1993-ൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ് കാസർഗോഡ് ജില്ലയിലെ ചട്ടഞ്ചാലിനടുത്ത് ചന്ദ്രഗിരിപ്പുഴയുടെ ഗിരിമസ്തകത്തിൽ സ്ഥിതി ചെയ്യുന്ന മാഹിനടുക്കമെന്ന മാഹിനാബാദിന്റെ മണ്ണും വിണ്ണും ഇന്ന് ചരിത്രത്തിന്റെ ഉത്തുംഗ ഗോപുരങ്ങൾക്ക് ജ്ഞാനീയങ്ങളുടെ ശില്പങ്ങൾ തീർക്കുന്ന കലാലയ സമുച്ചയങ്ങളുടെ ആസ്ഥാനഗൃഹമാണ്. സമർത്ഥരായ മാഹിൻ മുസലിയാരുടെ അനുഗ്രഹീത പാദസ്പർശമേറ്റ ഈ പവിത്രഭൂമി ഒരു നിയോഗം പോലെ ഇന്ന് അറിവിന്റെയും അക്ഷരവിപ്ലവത്തിന്റെയും കനകം വിളയുന്ന വിളനിലമാണ്. കാട്ടുജീവികളുടെ ഭീതഗീതങ്ങളും പറവകളുടെ കളകളാരവങ്ങളും മാത്രം പരിചയിച്ച ഈ കുന്നിൻ പ്രദേശം ഇന്ന് മലാഖമാരുടെ സംഗമസ്ഥലമാണ്. ഇന്ന് ഇവിടെ നിന്നുയരുന്നത് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ തേടിയെത്തുന്ന കൊച്ചുവണ്ടുകളുടെ കാക്കിരിപ്പൂക്കിരിപ്പാട്ടുകൾ, പുകൾപ്പെട്ട മഹത് ഗ്രന്ഥങ്ങളുടെ മഹത് വായനകൾ, വിസ്മയ ലോകങ്ങളെ കീഴടക്കാൻ പോന്ന വിചിന്തന പർവ്വങ്ങൾ. തെക്കിൽ മാഹിനടുക്കുമെന്ന പ്രദേശത്ത് 7 ഏക്കർ ഭൂമി ഞാൻ സ്വരൂപിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ഏറ്റെടുത്ത് അവിടെ നിങ്ങൾ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കണം. യശസ് ശരീരനായ മർഹൂം MA മൂസ ഹാജി തന്റെ സ്വപ്ന പദ്ധതിയുമായി ചെന്നത് സ്വപ്നങ്ങൾക്ക് ജീവന്റെ തുടിപ്പ് നൽകാൻ പോന്ന അസാധാരണ സിദ്ധിവൈഭവത്തിന്റെ ഉടമ, അസാധ്യമായ ഒന്നുമില്ലെന്ന് ത്യാഗനിബദ്ധമായ കർമ്മത്തിലൂടെ തെളിയിച്ചു തന്ന ഷെയ്ഖൂന ഷഹീദുൽ ഉമ്മ ഖാലി CM അബ്ദുള്ള മൗലവിയുടെ അടുത്തേക്കായിരുന്നു. ഉസ്താദിന്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജമ്മയ്യത്തുൽ ഉലമ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി ആ ദൗത്യം ഏറ്റെടുത്തു. ഒരു സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമായി 1993 ജൂലൈ 4 സമാദരണീയരായ മർഹൂം പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മഹനീയ കരങ്ങളാൽ മലബാർ ഇസ്ലാമിക് കോംപ്ലക്സിന്റെ ശിലാസ്ഥാപനം നിർവഹിക്കപ്പെട്ടു. ശിലാസ്ഥാപനത്തിന്റെ മുമ്പേ ചട്ടഞ്ചാൽ മുസ്ലിം ജമായത്തിന്റെ കീഴിലുള്ള മദ്രസ ബിൽഡിംഗിൽ ഒരു മലയാളം പ്രൈമറി സ്കൂൾ MIC കീഴിൽ തുടങ്ങിയിരുന്നു. വഅല അലിഹി വസഹ്ബിഹി അജ്മഈൻ. 1993-ൽ മർഹൂം ഷെയ്ഖുന ഷഹീദ് CM അബ്ദുള്ള മുസ്ലിയാരുടെ നേതൃത്വത്തിൽ UM ഉസ്താദ് അവറുകളുടെ സഹകരണത്തോടെ, അതുപോലെ ജില്ലാ സമസ്ത കേരള ജമിയത്തുൽ ഉലമ യുടെ കീഴിലായി രൂപം കൊണ്ട ഉത്തര കേരളത്തിലെ ഉത്തമ മത ഭൗതിക വിജ്ഞാന കലാലയമാണ് മലബാർ ഇസ്ലാമിക് കോംപ്ലക്സ്. അതിൻ്റെ സ്ഥാപകൻ നേതാവ് കൂടിയായിരുന്ന ബഹുമാനപ്പെട്ട CM ഉസ്താദ് അവറുകൾ ഈ സ്ഥാപനത്തിൻ്റെ ജീവൻ എന്ന പോലെയാണ് പ്രവർത്തിച്ചിരുന്നതും അതിന് നേതൃത്വം നൽകിയിരുന്നതും. എന്നാൽ അദ്ദേഹത്തിൻ്റെ വഫാത്തോടുകൂടെ ഈ സ്ഥാപനം അനാഥമായ പോലെ അനുഭവപ്പെടുകയാണ്. അള്ളാഹുവിൻ്റെ വിധി കൊണ്ട് എന്ന് തന്നെ പറയാം. അതിൻ്റെ പ്രസിഡന്റ് പദവി ബഹുമാനപ്പെട്ടവർക്ക് ശേഷം ഈയുള്ളവൻ്റെ കയ്യിൽ വന്നെത്തിയിരിക്കുകയാണ്. സ്വപ്നതുല്യമായിരുന്നു അവിടുന്ന് അങ്ങോട്ടുള്ള MIC പ്രയാണ വേഗം. മതവിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും മതഭൗതിക സമന്വയ വിദ്യാഭ്യാസവും നൽകുകയെന്ന സ്ഥാപിത ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരമായി എണ്ണമറ്റ സ്ഥാപനങ്ങൾ
ഇന്നിവിടെ തല ഉയർത്തി നിൽക്കുന്നു. പിഞ്ചോമനകൾക്ക് അറിവിന്റെ ആദ്യാക്ഷരങ്ങൾ പകർന്നു നൽകാൻ MIC മദ്രസ. ഉന്നത നിലവാരം പുലർത്തുന്ന MIC ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂൾ. MIC ഹയർ സെക്കൻഡറി സ്കൂൾ. ജേർണലിസം, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ്, സോഷ്യോളജി കോമ്പിനേഷനോട് കൂടിയ ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ് വിഭാഗങ്ങൾ സംവിധാനിച്ച ജില്ലയിലെ ഏക ഹയർ സെക്കൻഡറി സ്കൂൾ കൂടിയാണിത്. MIC ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM, BBM, BSc Mathematics, BSc Computer Science, BA English, BA Economics, BA Travel and Tourism, MCOM, MSc Computer Science തുടങ്ങിയ കോഴ്സുകൾ നൽകുന്ന കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ പേരെടുത്ത കലാലയമാണിത്. അനാഥരും അഗതികളുമായ പിഞ്ചോമനകളെ ദത്തെടുത്ത് വാത്സല്യത്തിന്റെ ബലം നൽകി അവർക്കാവശ്യമായ മതഭൗതിക വിദ്യാഭ്യാസവും സാംസ്കാരിക പാഠവും നൽകി അവരെ ഉത്തമ പൗരന്മാരാക്കി വളർത്തിയെടുക്കാൻ സ്ഥാപിതമായ MIC ഓർഫനേജ്. SSLC പഠനം പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്ക് ഇസ്ലാമിക പഠനത്തോടൊപ്പം ഭൗതിക സാധ്യതകളും തുറക്കുന്ന BA അഫ്ലലുൽ ഉലമ, അഫ്ലലുൽ ഉലമ പ്രിലിമിനറി കോഴ്സുകൾ നൽകുന്ന MIC അഫ്ലലുൽ ഉലമ കോളേജ്.
ദർസ് പഠനം പൂർത്തിയാക്കിയവർക്ക് ഉന്നത മതപഠനത്തിന് വേദിയായ MIC അർഷദുൽ ഉലൂം മുത്തവൽ കോളേജ്. ഇന്ന് ഈ സ്ഥാപനത്തിൽ 14 സ്ഥാപനങ്ങൾ വളരെ നല്ല നിലക്കും അച്ചടക്കത്തോടും ജനങ്ങൾ അംഗീകാരത്തോടും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞങ്ങളുടെ എല്ലാമായിരുന്ന മർഹൂം CM ഉസ്താദ് ഞങ്ങൾ വിട്ടുപിരിഞ്ഞത്. ഞങ്ങൾക്ക് ധാരാളം ഇതിൻ്റെ അപ്പുറം പരിപാടികൾ ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. വനിത, യത്തീംഖാന, റെസിഡൻസ് സ്കൂൾ, ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്, അതിഥി മന്ദിരം മുതലായ സ്ഥാപനങ്ങൾ കൂടി ഈ ക്യാമ്പസിൽ കൊണ്ടുവരണം എന്ന് ഉദ്ദേശമുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയുള്ള ആളുകൾക്കും ആ ഉദ്ദേശമുണ്ട്. പക്ഷേ നല്ലവരായ എല്ലാവരും ഞങ്ങളോട് സഹകരിക്കുകയും ഒരു സുശക്തമായ ഒരു ഭരണസമിതി ഈ സ്ഥാപനത്തെ നയിക്കുകയും അതിൻ്റെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട പ്രിൻസിപ്പാൾമാരും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങളോട് പരിപൂർണമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണുള്ളത്. കാസർഗോഡ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനം എല്ലാവർക്കും മനുഷ്യവർഗത്തിന് ആകമാനം ഒരു ആകർഷണമുള്ളതും ഒരു ഫലവത്തായ സ്ഥാപനമായി ഇന്ന് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള വിശ്വാസത്തോടുകൂടി ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. MIC ദാറുൽ ഇർഷാദ് അക്കാദമി വിശ്വാസി സമൂഹത്തിന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനീയങ്ങളുടെ ഖനിശേഖരങ്ങളിൽ ഖനനം ചെയ്യാൻ പ്രാപ്തരായ മതപണ്ഡിത വ്യൂഹത്തിൻ്റെ സൃഷ്ടിപൂർണമായിരുന്നു ദാറുൽ ഇർഷാദ് അക്കാദമി എന്ന സ്ഥാപനത്തിലൂടെ MIC വിഭാവനം ചെയ്തതും വിളയിച്ചെടുത്തതും. പൂർവസൂരികളായ മതപണ്ഡിതർ അനുഭവിച്ച പരിമിതികളെ ഭേദിക്കാൻ കാലം കടഞ്ഞെടുത്ത ക്രാന്തദർശകരായ ശംസുൽ ഉലമ E.K. അബൂബക്കർ മുസ്ലിയാർ, MM ബഷീർ മുസ്ലിയാർ, CH ഐദ്രൂസ് മുസ്ലിയാർ, ഷെയ്ഖുന കാദി CM അബ്ദുള്ള മൗലവി തുടങ്ങിയ മതപണ്ഡിത മഹത്തുക്കൾ തുറന്നുവെച്ച സമവാക്യമായിരുന്നു മതഭൗതിക വിദ്യാഭ്യാസ സമന്വയം. സമന്വയ വിദ്യാഭ്യാസത്തിലൂടെ വൈജ്ഞാനിക വിപ്ലവ രംഗത്ത് വിസ്ഫോടനം സൃഷ്ടിച്ച ചെമ്മാട് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ മാതൃകയിൽ ഉത്തരകേരളത്തിൽ ആരംഭിച്ച ആദ്യ കലാലയമായിരുന്നു MIC ദാറുൽ ഇർഷാദ് അക്കാദമി. 1999 April 16 സമസ്ത കേരള ജമയത്തുൽ ഉലമയുടെ കരുത്തുറ്റ കാര്യദർശി ഷെയ്ഖുന സൈനുൽ ഉലമ ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ആദ്യാക്ഷരങ്ങൾ ചൊല്ലിക്കൊടുത്ത് ദാറുൽ ഇർഷാദിന്റെ പഠനാരംഭം കുറിക്കപ്പെട്ടു. അരനൂറ്റാണ്ട് മുമ്പ് കൃത്യമായി പറഞ്ഞാൽ 1960 മരുഭൂമിയിലെ മരുപ്പച്ച തേടി ഞാൻ ഗൾഫിലേക്ക് യാത്രയായത്. വിദ്യാഭ്യാസ രാജ്യത്തിൻ്റെ വിഷമം നേരിട്ടത് എൻ്റെ ആദ്യകാല പ്രവാസ ജീവിതത്തിലൂടെയായിരുന്നു. പഠിക്കാനും ഉയരാനുമുള്ള കലാലയ സംവിധാനങ്ങൾ അക്കാലത്ത് കാസർഗോഡ് ജില്ലയിൽ അപൂർവമായിരുന്നു എന്നത് ഒരു സത്യമാണ്. ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക വിദ്യാഭ്യാസ നമോസ്ഥാനത്തിന് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നത് അന്നു മുതൽ ഞാൻ മനസ്സിൽ സൂക്ഷിച്ച ഒരു സ്വപ്നമായിരുന്നു. കാലങ്ങൾ കുറേ പിന്നിട്ടു. അതിനിടക്കാണ് 1992 എൻ്റെ സുഹൃത്ത് അബ്ദുൽഅസീസ് ഹാജി ഉമ്മത്ത് തൃശ്ശൂർ വരെയുള്ള മതഭൗതിക കലാലയങ്ങൾ സന്ദർശിക്കുവാനുള്ള പദ്ധതിയിട്ടതും അങ്ങനെ യാത്ര തിരിച്ചതും. അക്കൂട്ടത്തിൽ നിന്ന് ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയായി അറിയപ്പെടുന്ന ചെമ്മാട് ദാറുൽ ഹുദ അക്കാദമിയും സന്ദർശിക്കാൻ ഇടയായി. അവിടുത്തെ മതഭൗതിക സമന്വയ വിദ്യാഭ്യാസത്തിൻ്റെ പുതിയൊരു രീതി എനിക്ക് വളരെ ഏറെ ഹൃദ്യമായി തോന്നി. അത്തരമൊരു സ്ഥാപനം നമ്മുടെ പ്രദേശത്തും വേണമെന്ന താല്പര്യം ഞാൻ മനസ്സിൽ സൂക്ഷിച്ചു. 1993 ഷെയ്ഖുന CM ഉസ്താദിൻ്റെയും EM ഉസ്താദിൻ്റെയും മറ്റു നേതൃത്വം മാഹിനാബാദിൽ MIC ആരംഭിക്കുന്നത്.